സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുടിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുടിച്ചിട്ട് ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടുപ്രാപിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായിന്റെ മോന്റെ തലമുണ്ട പടം ചാവണേ. പൂജാകർമ്മ വേള അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പളർന്ന് അന്തരിക്കണേ. എന്താ വലിയ വലിയേട്ടൻ? എന്താ ഒന്നും മിണ്ടാത്ത. അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുരാമണി കഴിച്ച് തേങ്ങ നിലത്തിൽ നുടയ്ക്കുമ്പോ ഇവന്റെ തല കൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളം ചൂലും കഴുകി വെച്ചോ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കുന്ന സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ച് കുറച്ച് ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനെ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട, നീ അവിടെ സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടാ, സമ്മതിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. സൂര്യാതിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാലുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തൊട്ടാൽ. പക്ഷെ നടക്കില്ല, അതിലൊക്കെ പൂച്ചു പുറത്തായി. വേദമന്ത്രപ്പുരികളെ കുറിച്ചും ഈ തെങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ.